മഴക്കാലമായാൽ ആയൂർ ടൗണിൽ വെള്ളക്കെട്ട് വഴിയാത്രക്കാർക്കും ഇരുചക്രവാഹനക്കാർക്കും യാത്ര ദുരിതത്തിലാക്കുന്നു. മഴ പെയ്താൽ ഓടകൾ കവിഞ്ഞൊഴുകി ഹോട്ടൽ മാലിന്യവും മറ്റു മാലിന്യങ്ങളും റോഡിൽ കൂടി ഒഴുകി നീങ്ങുന്നു. വെള്ളം നിറഞ്ഞൊഴുകുന്നതിനാൽ കാൽനടയാത്രക്കാർക്ക് ഓടയും കുഴികളും തിരിച്ചറിയാതെ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. ആയൂർ മാർക്കറ്റ് ജംഗ്ഷൻ മുതൽ പെട്രോൾ പമ്പ് കവല വരെ റോഡിന്റെ മധ്യഭാഗം ഓട പോലെ ആയിരിക്കുകയാണ്. ഇതിൽ കൂടി ചെളിവെള്ളം ഒഴുകി വരുന്നു. KSTPയുടെ റോഡ് നിർമ്മാണത്തിലുള്ള അപാകതയാണ് ഇതിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. റോഡ് സേഫ്റ്റിയിൽ ഉൾപ്പെടുത്തി വീണ്ടും വീണ്ടും ലക്ഷങ്ങൾ അനുവദിക്കുന്നു, അത് ചെലവഴിക്കുന്നു. നമ്മുടെ നാട്ടിലെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും പരിഹരിക്കപ്പെടുന്നില്ല. മഴ മാനത്ത് കണ്ടാൽ ആയൂർ ടൗണിലൂടെ നടക്കാൻ പറ്റത്തില്ല. ആയൂർ ടൗണാണ്, ഓടയിലൂടെ അല്ല, റോഡിലൂടെയാണ് മലിനജലവും ഒഴുകുന്നത്. അത് കാൽനടയാത്രക്കാർക്കും അതുപോലെ വാഹനയാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇത് പരിഹരിക്കുന്നതിന് ആരും തന്നെ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒന്നാണ്. മഴക്കാലമായിട്ട് ബന്ധപ്പെട്ട് ആയൂർ ടൗണിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ദുരിതം കഴിഞ്ഞ കാലങ്ങളിൽ KSTPയുടെ പണിയിലുണ്ടായ അപാധയാണ്. ആ അപാധ പരിഹരിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെടുകയും നമ്മുടെ ആയൂർ ടൗണിലുള്ള റെഡിമെയ്ഡ് റോഡുകൾ പുതുക്കിപ്പണിയുന്നതിനും ആയൂർ ടൗൺ 100 മീറ്റർ ചുറ്റളവിൽ റോഡുകൾ പൊക്കുന്നതിനുള്ള നടപടികൾ എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴുണ്ടായ ഈ ദുരിതം, ഇപ്പോഴുണ്ടായ ഈ ആയൂർ ടൗണിലെ തകർച്ച, നമ്മുടെ അഞ്ചൽ റോഡിലുള്ള ചെറിയ ഓട, കഴിഞ്ഞ കാലത്തെ ചെറിയ ഓട നിർമ്മിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ജംഗ്ഷനിൽ നിന്ന് തിരുവനന്തപുരം റൂട്ടിലോട്ടുള്ള കലങ്ങൾ ആകെ പൊളിച്ച് വീതി കൂട്ടി പണിയണമെന്നും ഓടയ്ക്ക് തന്നെ റെഡിമെയ്ഡ് ഓടകൾ മാറ്റി വീതി കൂട്ടി പണിയണമെന്നെല്ലാം അഭിപ്രായം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ KSTP തന്നെ ഒരു പുതിയ എസ്റ്റിമേറ്റ് എടുത്തു. ആ എസ്റ്റിമേറ്റ് തുക ഏതാണ്ട് 4 കോടി രൂപയ്ക്ക് അടുത്ത് വരും. ആ 4 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയപ്പോൾ റോഡ് ഉയർത്തുന്ന നിലയിലാണ് എസ്റ്റിമേറ്റ് എടുത്തിരുന്നത്. റോഡ് ഉയർത്തുകയും ഓടയുടെ വീതി കൂട്ടുകയും ചെയ്താൽ ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാകത്തില്ല. പക്ഷേ റോഡ് ഉയർത്തുന്നതിനോട് വ്യാപാരികൾ നിഷേധാത്മകവും എതിരായ സമീപനവും സ്വീകരിക്കുന്നതുകൊണ്ട് റോഡ് ഉയർത്തുന്നതിൽ നിന്ന് KSTP പുറകോട്ട് പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ന്യൂസ് ബ്യൂറോ ചടയമംഗലം.